അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ആ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ചിക്കൻ പാനിൻ്റെ അകത്തു നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതേ എണ്ണേൻ്റെ അകത്ത് തന്നെ നമ്മൾ ചിക്കൻ കോരി എടുത്ത ആ എണ്ണേൻ്റെ അകത്ത് തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാട്ടോ. അപ്പോൾ അതും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് നന്നായി ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഞാനൊരു ഒരു കുറച്ച് വലുപ്പത്തിലുള്ള ഒരു സവോള ചെറിയ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കുരുമുളക് പൊടിക്കുന്ന സമയത്ത് ഗരം മസാലയും കൂടി ഏലക്ക, പട്ട, ഗ്രാമ്പും ഒക്കെ കൂട്ടിയിട്ട് പൊടിച്ചതാണ് കേട്ടോ. ഇതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്. അതിന് ശേഷം ഞാൻ ചിക്കൻ, നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു പകുതി സവോളയും രണ്ട് പച്ചമുളകും ഇതിൻ്റെ മുകളിൽ ഇതുപോലെയൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അധികം വേണ്ടി വരേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടിയും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ടൊമാറ്റോ സോസാണ്. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതെല്ലാം നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.